നമസ്കാരം, എ ബി സി ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക്. സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തു നിന്നും കോടിയേരി ബാലകൃഷ്ണൻ അവധിയെടുക്കുമ്പോഴും പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. ബിനോയ് കോടിയേരിക്കും കുരുക്കുമുറുകാൻ സാധ്യത. ബിനീഷ് ബിനോയ് കേസുകൾ കീറാമുട്ടിയാകുമ്പോൾ കോടിയേരിയുടെ യുടേൺ. മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള യാത്രയ്ക്കിടെ ബിനോയ് കോടിയേരിക്കെതിരെ ബീഹാർ സ്വദേശിന് നൽകിയ പരാതിയിൽ മുംബൈ പോലീസ് വൈകാതെ കുറ്റപത്രം സമർപ്പിച്ചേക്കും. രജിസ്ട്രാറുടെ പക്കൽ ഡി എൻ എ ഫലം രഹസ്യമായി നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം. കേസ് റദ്ദാക്കണമെന്ന ബിനോയുടെ ഹർജി 2021 ജൂണിൽ പരിഗണിക്കും. ബിനീഷ് കോടിയേരി ജയിലിൽ കഴിയേണ്ടത് രണ്ടാഴ്ച. റിമാൻഡ് ഇഡിയുടെ 14 ദിവസത്തെ ചോദ്യം ചെയ്യലിനൊടുവിൽ ബിനീഷിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ നിലവിൽ ഇഡിയുടെ അന്വേഷണത്തിലും നിരീക്ഷണത്തിലും. ലഹരിയിടപാടിൽ നിന്നു ലഭിച്ച പണം കടലാസു കമ്പനികളുടെ പേരിൽ വെളുപ്പിച്ചെന്ന് സംശയം. ബീഹാറിൽ മഹാസഖ്യത്തിന്റെ വാഗ്ദാനങ്ങൾ തള്ളി ഹിന്ദുസ്ഥാനി അവാം മോർച്ചയും വി ഐ പി പാർട്ടിയും. തങ്ങൾക്കൊപ്പം നിന്നാൽ 2 മന്ത്രിസ്ഥാനങ്ങൾ തരാമെന്നായിരുന്നു വി ഐ പി പാർട്ടിയോടും ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകാമെന്ന ഹിന്ദുസ്ഥാനി അവാം മോർച്ചയോടും മഹാസഖ്യം വാഗ്ദാനം നൽകിയത്. കോട്ടയത്ത് എൽ ഡി എഫിൽ കടുത്ത ഭിന്നത. കൂടുതൽ സീറ്റ് വേണമെന്ന ജോസ് പക്ഷത്തിന്റെ ആവശ്യം എൽ ഡി എഫിൽ ഘടകകക്ഷികൾ തള്ളിയതാണ് പ്രതിസന്ധിക്ക് കാരണം. സി പി ഐയും സി പി എമ്മും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവണമെന്ന കേരള കോൺഗ്രസ്. രാജ്യമെങ്ങും ദീപാവലി ആഘോഷത്തിന്റെ നിറവിൽ. യു പിയിലെ അയോധ്യയിൽ സരയൂ നദിക്കരയിൽ തെളിഞ്ഞത് 500,000 ദീപങ്ങൾ. രാമക്ഷേത്രത്തിന് തറക്കല്ലിട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തവണത്തെ ദീപോത്സവം സംഘടിപ്പിച്ചത്. സൈനികർക്കൊപ്പം ദീപാവലി ആഘോഷിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൈനികർക്കൊപ്പം നിൽക്കുമ്പോൾ മാത്രമേ തന്റെ ദീപാവലി ആഘോഷം പൂർണ്ണമാവുകയുള്ളൂവെന്നും രാജ്യത്തെ ഓരോ പൌരനും നിങ്ങളിൽ അഭിമാനം കൊള്ളുന്നുവെന്നും സൈനികർക്ക് ദീപാവലി സന്ദേശം കൈമാറിക്കൊണ്ട് മോദി. ദീപാവലി ആശംസകൾ നേർന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. മനുഷ്യത്വത്തിന്റെ പ്രകാശന വേളയാക്കി ദീപാവലിയെ മാറ്റാൻ സാധിക്കട്ടെയെന്നും എല്ലാ വിധത്തിലുമുള്ള വേർതിരിവുകൾക്ക് അതീതമായി മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ദീപാവലി ആഘോഷിക്കാമെന്നും മുഖ്യമന്ത്രി. സി എ ജിക്കെതിരെ ധനമന്ത്രി തോമസ് ഐസക്. ലൈഫ്, കെ ഫോൺ, ടോറസ്, ഐ ടി പാർക്ക്, ഇ മൊബിലിറ്റി പദ്ധതികളെ തകർക്കാൻ ഇഡി ശ്രമിക്കുന്നുവെന്ന തോമസ് ഐസക്. കിഫ്ബി വായ്പ എടുക്കുന്നത് തടസ്സപ്പെടുത്താൻ പ്രതിപക്ഷം നീക്കം നടത്തുന്നുണ്ടെന്നും കിഫ്ബിക്കെതിരെ നടക്കുന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നും തോമസ് ഐസക്. അതേസമയം നിയമസഭയുടെ അവകാശങ്ങളെ ലംഘിച്ചിട്ടില്ലെന്ന് ഇഡി. അന്വേഷണത്തിൽ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ക്രമക്കേട് ശ്രദ്ധയിൽപ്പെട്ടു. അന്വേഷണത്തിന്റെ ഭാഗമായാണ് വിവരങ്ങൾ ശേഖരിച്ചതെന്നും ഫയലുകൾ വിളിച്ചു വരുത്താൻ നിയമാനുസരണം അധികാരമുണ്ടെന്നും ഇഡി. ചരിത്രത്തിൽ ആദ്യമായി ഇഡി ഡയറക്ടറുടെ കാലാവധി 1 വർഷം നീട്ടി നൽകി കേന്ദ്രം. ഇഡി ഡയറക്ടർ സഞ്ജയ് കുമാർ മിശ്ര സർവീസിൽ നിന്നും വിരമിക്കേണ്ടിയിരുന്നത് 2018. മോദി സർക്കാരിന്റെ വിശ്വസ്തനായ ഉദ്യോഗസ്ഥന് കാലാവധി നീട്ടി നൽകിയത് തിരുവനന്തപുരം വിമാനത്താവള സ്വർണ്ണക്കടത്തുൾപ്പെടെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒട്ടേറെ കേസുകളിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ. സ്വർണ്ണക്കടത്ത് കേസിൽ താൻ കുടുങ്ങുമെന്ന വാർത്തയെ പരിഹസിച്ച് മന്ത്രി കെ ടി ജലീൽ. പരിഹാസ രൂപേണയുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ താൻ നാട്ടിൽ തന്നെയുണ്ടെന്നും തന്റെ ഗൺമാന്റെ ഫോൺ കസ്റ്റംസ് തിരികെ നൽകിയെന്നും ജലീൽ. കെ എം ഷാജി എം എൽ എ മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി വിളിച്ചു വരുത്തി വിശദീകരണം തേടി. അഴീക്കോട് +2 കോഴക്കേസിൽ തുടർച്ചയായ ഇഡിയുടെ ചോദ്യം ചെയ്യലിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. തിരഞ്ഞെടുപ്പിലെ തോൽവി പരോക്ഷമായി അംഗീകരിച്ച് ഡൊണാൾഡ് ട്രംപ്. എല്ലാം കാലം പറയും. ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്നറിയില്ല. ഏത് ഭരണകൂടമായിരിക്കുമെന്ന് ആർക്കറിയാമെന്നും ട്രംപ്. സ്പേസ് എക്സിന്റെ ബഹിരാകാശ വിക്ഷേപണം നാളെ. പേടകം വഹിക്കുന്നത് 4 യാത്രികരെ. നാളെ രാവിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് ഫാൽക്കൺ 9 റോക്കറ്റ് കുതിച്ചുയരും. തൊഴിൽ റിക്രൂട്ട്മെന്റ് നാളെ മുതൽ ഖത്തർ പുനരാരംഭിക്കും. കോവിഡ് നിയന്ത്രണങ്ങളെ തുടർന്ന് നിർത്തിവച്ചിരുന്ന വിദേശ തൊഴിലാളി റിക്രൂട്ട്മെന്റാണ് പുനരാരംഭിക്കുന്നത്. അതേസമയം രാജ്യത്ത് പ്രവേശിക്കാൻ എക്സെപ്ഷണൽ റീ എൻട്രി പെർമിറ്റ് നിർബന്ധമാണ്. പരസ്പരം അഭിവാദ്യം ചെയ്ത മോഹൻലാലും സഞ്ജയ് ദത്തും. ചിത്രമേറ്റെടുത്ത സോഷ്യൽ മീഡിയ. ഇരുവരുടെയും ഫോട്ടോകൾ മുൻപും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ധ്യാൻ ശ്രീനിവാസൻ ചിത്രം പ്രകാശൻ പറക്കട്ടെ. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി. എ ബി സി ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.